നേരിമംഗലത്ത് കുടുംബശ്രീ എ ഡി എസിലേക്ക് നടത്തേണ്ടിയിരുന്ന റീ ഇലക്ഷൻ വോട്ടെടുപ്പ് കേന്ദ്രം തുറക്കാത്തതിനെ തുടർന്ന് തടസ്സപ്പെട്ടു. പഞ്ചായത്ത് അധികൃതർ തെരഞ്ഞെടുപ്പ് കേന്ദ്രമായിരുന്ന കമ്മ്യൂണിറ്റി സെന്റർ അടച്ചിട്ടിരുന്നതാണ് കാരണം. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ഒരു വിഭാഗം കുടുംബശ്രീ പ്രവർത്തകരുടെ ആരോപണം. കവളങ്ങാട് പഞ്ചായത്തിലെ 11-ാം വാർഡ് എ ഡി എസ് തെരഞ്ഞെടുപ്പാണ് നേരിമംഗലത്തെ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കേണ്ടിയിരുന്നത്. കഴിഞ്ഞ 18-ന് തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നുവെങ്കിലും ബാലറ്റുകൾ നഷ്ടമായെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താൻ നടപടിയുണ്ടായത്. ഉദ്യോഗസ്ഥരും കുടുംബശ്രീ പ്രവർത്തകരും എത്തിയപ്പോൾ കമ്മ്യൂണിറ്റി ഹാൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു. താഴ് തകർത്ത് അകത്തുകടക്കാൻ ശ്രമം നടന്നെങ്കിലും വിജയിച്ചില്ല. തുടർന്ന് തെരഞ്ഞെടുപ്പ് നടത്താതെ ഉദ്യോഗസ്ഥർ മടങ്ങി. എ ഡി എസ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കമ്മ്യൂണിറ്റി ഹാൾ അടച്ചിട്ടതെന്ന് കുടുംബശ്രീ പ്രവർത്തകർ ആരോപിച്ചു. ഇതിനു മുമ്പ് ഒരു ദിവസം പോലും കമ്മ്യൂണിറ്റി ഹാൾ അടയ്ക്കാറുണ്ടായിരുന്നില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി. 11-ാം വാർഡിൽ എ ഡി എസ് തെരഞ്ഞെടുപ്പ് നടത്താതെ സി ഡി എസ് തെരഞ്ഞെടുപ്പ് നടത്താനും ശ്രമം നടക്കുന്നുണ്ട്. ഇത് അനുവദിക്കില്ല. ഞങ്ങളുടെ എ ഡി എസിന്റെ ഇലക്ഷനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് 25-ാം തീയതി ഇവിടെ സി ഡി എസിന്റെ ഇലക്ഷൻ നടക്കാനൊരു ശ്രമം നടക്കുന്നുണ്ട്. അത് രാഷ്ട്രീയപരമായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ 11-ാം വാർഡിലെ ഇലക്ഷൻ നടക്കാതെ ഒരു കാരണവശാലും 25-ാം തീയതിയിലെ ഇലക്ഷൻ നടക്കാൻ ഈ 11-ാം വാർഡിലെ ജനങ്ങൾ സമ്മതിക്കില്ല. പിന്നെ വൈസ് പ്രസിഡന്റ് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ വൈസ് പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങളൊരു പാനൽ ഇവിടെ വെച്ചിരുന്നു, അത് അംഗീകരിച്ചാൽ പോരെ, പിന്നെ എന്തിനാണ് മറ്റൊരു പാനൽ വെച്ച് ഇവിടെ വേറൊരു ഇലക്ഷൻ വെക്കുന്നത് എന്നാണ് ചോദിച്ചത്. ഞങ്ങൾ വെച്ച പാനലിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇലക്ഷൻ അത് നടന്നാൽ മതി എന്നാണ് വൈസ് പ്രസിഡന്റിൻ്റെ അഭിപ്രായം. അപ്പം ഞങ്ങളിവിടെ സാധാരണ ജനങ്ങളിവിടെ വളരെ അധികം കഷ്ടത്തിലാണ്. അതായത് ഒട്ടേറെ പദ്ധതികൾ കുടുംബശ്രീ വഴിയാണ് വരുന്നത്, ക്ഷേമ പദ്ധതികൾ. അതിൻ്റെ ആനുകൂല്യങ്ങൾ ഓരോ ആളുകളിലേക്കും എത്തിച്ചേരേണ്ടതാണ്, സാധാരണക്കാരായ ആളുകളിലേക്ക്. അപ്പോൾ അതിനെയെല്ലാം ഈ കുടുംബശ്രീയുടെ പ്രവർത്തനത്തെ ഇത്തരത്തിൽ തടസ്സപ്പെടുത്തിയാൽ അതെല്ലാം നിന്നു പോകും. കെ സി വി ന്യൂസ്, കവളങ്ങാട്.